മജിമിനികായ നൂറ്റി ഇരുപത്തിരണ്ട് മഹാസുന്നത സ്വത്ത് ഈ സ്വത്തത്തിൽ ഭഗവാൻ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കണം എന്നാണ് പറയുന്നത് അതായത് കൂട്ടുകെട്ട് ധ്യാനിക്കുന്ന വ്യക്തിക്ക് ഒട്ടും തന്നെ നല്ലതല്ല അതേപോലെ തന്നെ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള ജീവിതവും ആ വ്യക്തിക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല അതാണ് ഈ സ്വത്തത്തിൻ്റെ കാതൽ ഞാനിങ്ങനെ കേട്ടു ഒരിക്കൽ ഭഗവാൻ കപിലവസ്തുവിൽ ശാക്യന്മാരുടെ സ്ഥലത്ത് നിഗ്രോധാരാമ എന്ന് പറയുന്ന ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു ആ സമയത്ത് ഭഗവാൻ രാവിലെ ചീവരം ധരിച്ച് കപിലവസ്തുവിൽ ഭിക്ഷാടനത്തിനായിട്ട് പുറപ്പെട്ടു ഭിക്ഷാടനം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം കാലാ കേമക എന്ന് പറയുന്ന ഒരു ശാക്യൻ്റെ ആശ്രമത്തിൽ ദിവസത്തിലെ ദാനത്തിനായിട്ട് പ്രവേശിച്ചു ആ സമയത്ത് ഷാക്യായിട്ടുള്ള കാലാഖേമകൻ്റെ ആശ്രമത്തിൽ ഒരുപാട് വിശ്രമിക്കാനുള്ള ശൈലികളും അതേപോലെ തന്നെ സ്ഥലങ്ങളും ഒരുക്കിയിരുന്നു ഭഗവാൻ കാലാഖേമകൻ്റെ ആശ്രമത്തിൽ വിശ്രമിക്കാനുള്ള ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു അപ്പോൾ ഇങ്ങനെ തോന്നി ഈ കേലാഖേമകൻ്റെ ആശ്രമത്തിൽ ഒരുപാട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഭിക്ഷകൾ ഇവിടെ താമസിക്കുന്നുണ്ടാകുമോ ആ സമയത്ത് ആയുഷ്മാൻ ആനന്ദൻ ഒരുപാട് ഭിക്ഷുക്കൾക്ക് ഒപ്പം ഘട എന്ന് പറയുന്ന സാക്യൻ്റെ ആശ്രമത്തിൽ ചീവരം ഉണ്ടാക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു ചീവരം എന്ന് പറയുന്ന സമയത്ത് ഭിക്ഷുക്കൾക്ക് ധരിക്കാനുള്ള വസ്ത്രം അപ്പോൾ സായാമന സമയമായി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് ശാക്യനായിട്ടുള്ള ഘടയുടെ ആശ്രമത്തിൽ ചെന്നു അപ്പോൾ അവിടെ വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഭഗവാൻ ഇരുന്നു അതിനുശേഷം ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു അനന്ത കലാക്ഷേമകൻ്റെ ആശ്രമത്തിൽ ഒരുപാട് വിശ്രമിക്കാണ്ട സ്ഥലങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഒരുപാട് ഭിക്ഷുക്കൾ അവിടെ ജീവിക്കുന്നുണ്ടോ തീർച്ചയായും ബന്ധേ എന്ന് ആനന്ദൻ പ്രത്യുത്തരം കൊടുത്തു ബന്ധേ ഈ സമയത്ത് ജീവനങ്ങൾ നിർമ്മിക്കുന്ന സമയമാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആനന്ദ ഒരു ഭിക്ഷു കൂട്ടുകെട്ടിൽ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അതിനെ സ്നേഹിക്കുകയാണ് എങ്കിൽ കൂട്ടായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് എങ്കിൽ ആ ഭിക്ഷു ഒരിക്കലും ശോഭിക്കുകയില്ല ആനന്ദ അങ്ങനെ കൂട്ടുകെട്ട് ആസ്വദിക്കുന്ന ജനക്കൂട്ടം ആസ്വദിക്കുന്ന ഒരു ഭിക്ഷുവിന് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല ഒറ്റയ്ക്കിരിക്കുന്ന സുഖം ലഭിക്കുകയില്ല ശാന്തിയുടെ സുഖം ലഭിക്കുകയില്ല സമ്പോതിയുടെ സുഖം ലഭിക്കുകയില്ല അവർ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും കഷ്ടം കൂടാതെ ഈ സുഖങ്ങളൊന്നും അവർക്ക് ലഭിക്കുകയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഖങ്ങളെല്ലാം ജാനത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ പക്ഷേ എപ്പോഴും കൂട്ടുകെട്ടിൽ അതേപോലെ തന്നെ കൂട്ടത്തോട് വസിക്കുന്ന ഒരു വ്യക്തി എല്ലാ സമയത്തും സംസാരിക്കുന്നതുകൊണ്ട് ആ വ്യക്തിക്ക് ജ്യാനം ലഭിക്കുകയില്ല അപ്പോൾ ആ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള സുഖങ്ങളും ലഭിക്കുകയില്ല എന്നാൽ ആനന്ദ ഏതെങ്കിലും ഒരു ഭിക്ഷു കൂട്ടുകെട്ടിൽ നിന്ന് അകന്ന് താമസിക്കുകയാണ് നിർജ്ജന സ്ഥലത്ത് താമസിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഭിക്ഷുവിന് നിഷ്ക്രമണ സുഖം ഒറ്റയ്ക്ക് താമസിക്കുന്ന സുഖം ശാന്തിയുടെ സുഖം സമ്പോധി സുഖം ഇവ ആ ഭിക്ഷു എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ ആ ഭിക്ഷുവിന് ലഭിക്കുന്നു ഇത് തീർത്തും സംഭവ്യമാണ് ആനന്ദ ഏതെങ്കിലും ഒരു ഭിക്ഷു കൂട്ടുകെട്ടിൽ ആസ്വദിക്കുകയാണെങ്കിൽ ജനക്കൂട്ടം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഭിക്ഷുവിന് കുറച്ച് സമയത്തേക്ക് സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും തന്നെ കുലുങ്ങാത്ത മാറാത്ത ചേതു വിമുക്തിയിൽ എത്താനോ അതിൽ നിൽക്കാനോ സാധിക്കുകയില്ല അതായത് മനസ്സിൻ്റെ വിമുക്തി ആ വ്യക്തിക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ ആനന്ദ ഒരു ഭിക്ഷു ഒറ്റയ്ക്ക് താമസിക്കുകയാണ് മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് കുറച്ച് സമയത്തേക്ക് െങ്കിൽ ഒട്ടും തന്നെ ഇളകാത്ത മാറാത്ത ചേതോ വിമുക്തി ആ വ്യക്തിക്ക് ഉണ്ടാകുന്നതാണ് അതിൽ നിന്നുള്ള സുഖം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ആനന്ദ അനിത്യമല്ലാത്ത നാശമില്ലാത്ത അത്തരം ഒരു രൂപവും ഞാൻ കാണുന്നില്ല അതുമൂലം നമ്മൾക്ക് ശോകമുണ്ടാകും ദുഃഖമുണ്ടാകും പരിതയവുമുണ്ടാകും ദോർമനസം ഉണ്ടാകും പ്രയാസമുണ്ടാകും നമ്മൾ ആ ദൃശ്യത്തോട് രാഗവും അതേപോലെ തന്നെ ആഗ്രഹവും വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതെല്ലാം അനുഭവപ്പെടും പക്ഷേ ആനന്ദ തഥാഗതൻ ഈ ധ്യാനത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് തഥാഗതന് എല്ലാ നിമിത്തങ്ങളെയും ശ്രദ്ധിക്കാതെ ഉള്ളിൽ ശൂന്യത്തെ ധ്യാനം ചെയ്തുകൊണ്ട് ശൂന്യത്തിൽ നിൽക്കാൻ തഥാഗതന് സാധിക്കും ആനന്ദ ഉദാഹരണമായിട്ട് തഥാഗതൻ ഈ ധ്യാനം അഭ്യസിക്കുകയാണ് എന്ന് കരുതുക ഭിക്ഷു ഭിക്ഷുണി ഉപാസകർ ഉപാസികമാർ രാജാക്കർ മന്ത്രിമാർ മറ്റുള്ള മതങ്ങളിലെ പരിവ്രാജകർ അവരുടെ ശിഷ്യന്മാർ അവരെല്ലാം തതാകത്തിനെ കാണാൻ പോവുകയാണ് തഥാകനെ സന്ദർശിക്കാൻ പോവുകയാണ് ആ സമയത്തും തതാകത്തിന് തൻ്റെ മനസ്സ് ആ ശൂന്യത്തിലേക്ക് ചായച്ചു കൊണ്ട് അതിന് ആഗ്രഹിച്ചുകൊണ്ട് നിശ്രമണം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവർക്കെല്ലാം തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ സാധിക്കും അനന്ത ഒരു ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഞാൻ ഉള്ളിൽ ശൂന്യതയാൽ ബിഹരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ അവരുടെ മനസ്സിനെ ഉള്ളിൽ സ്ഥിരമായിട്ട് നിർത്താൻ ആഗ്രഹിക്കണം സ്ഥിതമാക്കണം അതിനെ സമാഹിതമാക്കണം എന്നിട്ട് ആ മനസ്സിനെ ഉള്ളിൽ സമാധിസ്ഥമാക്കണം ഉള്ളിൽ സമാധിസ്ഥമാക്കണം ഇവിടെ ശൂന്യത എന്ന് പറയുമ്പോൾ എട്ടാമത്തെ ജ്യാനം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ആനന്ദ എങ്ങനെയാണ് ഒരു ഭിക്ഷു മനസ്സിനെ തൻ്റെ ഉള്ളിൽ സമാധിസ്ഥമാക്കുന്നത് അതിനെ അവിടെ നിർത്തുന്നത് സമാഹിതമാക്കുന്നത് ആനന്ദ ഒരു ഭിക്ഷു കാമങ്ങളില്ലാതെ അകുശലധർമ്മങ്ങളില്ലാതെ ഒന്നാമത്തെ ജാനത്തിൽ എത്തിച്ചേരുന്നു രണ്ടാമത്തെ ജ്യാനത്തിൽ എത്തിച്ചേരുന്നു മൂന്നാമത്തെ ജാനത്തിൽ എത്തിച്ചേരുന്നു നാലാമത്തെ ജാനത്തിൽ എത്തിച്ചേരുന്നു ഇങ്ങനെയാണ് ഒരു ഭിക്ഷു തൻ്റെ മനസ്സിനെ തൻ്റെ ഉള്ളിൽ സമാഹിതമാക്കുന്നത് അവിടെ നിർത്തുന്നത് നിലനിർത്തുന്നത് സമാധ്യസ്ഥമാക്കുന്നത് എട്ടാമത്തെ ധ്യാനം എന്ന് പറയുന്നത് നാലാമത്തെ ധ്യാനത്തിൻ്റെ തന്നെ ഭാഗമാണ് അഞ്ച് ആറ് ഏഴ് എട്ട് ഇവയെല്ലാം മനസ്സിൻ്റെ ധ്യാനങ്ങളാണ് അതിനാൽ അതിനുശേഷം അവർ ഉള്ളിൽ ശൂന്യത അതിനെ അവർ ശ്രദ്ധിക്കുന്നു അനന്ത അതിനുശേഷം ആ ഭിക്ഷു ഉള്ളിലുള്ള ശൂന്യതയെ ശ്രദ്ധിക്കുന്നു എന്നാൽ അവരുടെ മനസ്സ് അവിടെ നിലനിൽക്കുന്നില്ല അവിടെ സ്ഥിരമാകുന്നില്ല സ്ഥിതമാകുന്നില്ല അവർക്ക് അതിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആനന്ദ ആ ഭിക്ഷു ഇങ്ങനെ പജാനാദി പ്രജ്ഞയാൽ അറിയുന്നു ഞാൻ എൻ്റെ ഉള്ളിൽ മനസ്സിനെ സ്ഥിരമാക്കാൻ സ്ഥിതമാക്കാൻ സമാഹിതമാക്കാൻ സമാധിസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ മനസ്സ് അങ്ങനെ ആകുന്നില്ല ആ സമയത്ത് ആ ഭിക്ഷു സമ്പജാനോഹോതി സമ്പ്രജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു പ്രജ്ഞയോടുകൂടിയിരിക്കുന്നു വീണ്ടും ഇതേപോലെ തന്നെയാണ് ആവർത്തിക്കുന്നത് അവർ പുറത്ത് ശൂന്യതയെ ശ്രദ്ധിക്കുന്നു അവർ അകത്തും പുറത്തും ശൂന്യതയെ ശ്രദ്ധിക്കുന്നു അവർ നിത്യമായിട്ടുള്ളതിനെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇപ്പോഴൊന്നും അവരുടെ മനസ്സ് സ്ഥിരമല്ല സ്ഥിതമല്ല സമാഹിതമല്ല ഉള്ളിൽ സമാധിസ്ഥമാകുന്നില്ല അങ്ങനെയാണെങ്കിൽ അവർ ഇങ്ങനെ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ ഉള്ളിൽ നിത്യമായിട്ടുള്ളതിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ എൻ്റെ മനസ്സ് അതിൽ പ്രതിഷ്ഠിതമാകുന്നില്ല നിൽക്കുന്നില്ല അതിൽ സമാഹിതമാകുന്നില്ല ഇപ്രകാരം അവർ സമ്പജാനം ഉള്ളവരാണ് അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ പ്രജ്ഞയോടുകൂടി വേണം അറിയാൻ സതിയും സമ്പജന്യവും രണ്ടും വളരെ അത്യാവശ്യമാണ് അതിനുശേഷം ആനന്ദ ആ ഭിക്ഷു മുൻപ് ഉപയോഗിച്ച അതേ ധ്യാനവസ്തു ഉപയോഗിച്ച് തൻ്റെ മനസ്സിനെ ഉള്ളിൽ സ്ഥിരമാക്കാൻ സ്ഥിതമാക്കാൻ സമാഹിതമാക്കാൻ സമാധിസ്ഥമാക്കാൻ ശ്രമിക്കുന്നു അവർ ഉള്ളിലുള്ള ശൂന്യതയെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിരമാകുന്നു സ്ഥിതമാകുന്നു സമാഹിതമാകുന്നു സമാധിസ്ഥമാകുന്നു അപ്പോൾ അവർ പ്രജ്ഞയാൽ അറിയുന്നു ഞാൻ ഉള്ളിൽ ശൂന്യതയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സ് ഉള്ളിൽ പ്രതിഷ്ഠിതമാകുന്നു സ്ഥിരമാകുന്നു സമാഹിതമാകുന്നു സമാധിഷ്ടമാകുന്നു ഈ സമയത്തും അവർ സമ്പജാനം ഉള്ളവരാണ് അതായത് മനസ്സ് ഉള്ളിലെ ശൂന്യത്തിൽ പ്രതിഷ്ഠിക്കാതിരുന്ന സമയത്തും ആ വ്യക്തി സമ്പജാനം ഉള്ള വ്യക്തിയാണ് ഇപ്പോൾ മനസ്സ് ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സമയത്തും ആ വ്യക്തി സമ്പജാനകാരി ആണ് ഇതേപോലെ തന്നെയാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങളിലും അവർ പുറത്തുള്ള കാര്യത്തിൽ ഉള്ള ശൂന്യതയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിക്കുന്നു അവർ അകത്തും പുറത്തുമുള്ള ശൂന്യതയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിക്കുന്നു അവർ നിത്യമായിട്ടുള്ള വസ്തുവിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സ് അവിടെ സ്ഥിരമാകുന്നു സ്ഥിതമാകുന്നു സമാഹിതമാകുന്നു അവർക്ക് ആത്മവിശ്വാസമുണ്ടാകുന്നു ഈ സമയത്ത് അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഞാൻ നിത്യമായതിലാണ് എൻ്റെ മനസ്സിനെ നിർത്തുന്നത് അപ്പോൾ എൻ്റെ മനസ്സ് അവിടെ സ്ഥിരമാകുന്നു സ്ഥിതമാകുന്നു സമാധിസ്ഥമാകുന്നു ഇപ്രകാരം അവർ സമ്പജാനത്തോടുകൂടിയിരിക്കുന്നു ഒരു ഭിക്ഷു ഈ തരത്തിൽ അഭ്യസിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് നടക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ നടക്കുന്നു പക്ഷേ ഇങ്ങനെ അവർ ചിന്തിക്കുന്നു ഞാൻ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അഭിജ്യ ദോമനസം തുടങ്ങിയിട്ടുള്ള പാപക അകുശല ധർമ്മങ്ങൾ എൻ്റെ മനസ്സിനെ ബാധിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അഭിജ്യ എന്ന് പറയുമ്പോൾ ആസക്തി ദൗർമനസം എന്ന് പറയുന്ന സമയത്ത് ദ്വേഷം അതായത് രാഗദ്വേഷം തുടങ്ങിയ പാപകങ്ങളായിട്ടുള്ള ആകുശല ധർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനെ ബാധിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അതായത് ആ സമയത്തും ആ ഭിക്ഷു കൂടിയിരിക്കുന്നു ഇപ്രകാരം ആ ഭിക്ഷു സംഭജനകാരി ആണ് ഈ തരത്തിലുള്ള ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ആ ഭിക്ഷു നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ നിൽക്കുന്നു പക്ഷേ ആ സമയത്ത് അവർ ചിന്തിക്കുന്നു ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് അഭിജ്യ അല്ലെങ്കിൽ രാഗം ദോമനസം അല്ലെങ്കിൽ ദ്വേഷം തുടങ്ങിയ പാപക അകുശലധർമ്മങ്ങൾ എൻ്റെ മനസ്സിൽ പ്രവേശിക്കുവാൻ ഞാൻ അനുവദിക്കില്ല ഇപ്രകാരം അവർ സമ്പജനകാരികളാണ് ഇങ്ങനെ ഒരു ഭിക്ഷു അഭ്യസിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അവർ ഇരിക്കുന്നു പക്ഷേ ആ സമയത്ത് അവർ ചിന്തിക്കുന്നു ഞാൻ ഇരിക്കുന്ന സമയത്ത് അഭിജ്യ ദോമനസം അല്ലെങ്കിൽ രാഗം ദ്വേഷം തുടങ്ങിയ പാപകങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ എൻ്റെ മനസ്സിനെ ബാധിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ സമയത്ത് അവർ സമ്പജാനുകാരികളാണ് ഒരു ഭിക്ഷു ഈ തരത്തിൽ അഭ്യസിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സ് കിടക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ കിടക്കുന്നു പക്ഷേ അവർ ആ സമയത്ത് ആലോചിക്കുന്നു ഞാൻ കിടക്കുന്ന സമയത്ത് അഭിജ്യ ദോമനസം തുടങ്ങിയ പാപകങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ എൻ്റെ മനസ്സിനെ ഒരിക്കലും ബാധിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് അപ്പോഴും ആ ഭിക്ഷു സമ്പജാനകാരി ആണ് ഒരു ഭിക്ഷു ഈ തരത്തിലുള്ള ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ആ ഭിക്ഷു സംസാരിക്കാൻ അവരുടെ മനസ്സ് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ വിചാരിക്കുന്നു ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഹീനമായിട്ടുള്ള ഗ്രാമ്യമായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ അനാര്യന്മാരുടെ അനർത്ഥമുണ്ടാകുന്ന നിർവ്വാണത്തിന് ഉതകാത്ത വിരാഗത്തിന് ഉതകാത്ത നിരോധത്തിന് ശാന്തിക്ക് പ്രജ്ഞയ്ക്ക് സംബോധിക്ക് നിർവ്വാണത്തിന് ഉതകാത്ത ഒരു സംസാരവും ഞാൻ ചെയ്യില്ല ഉദാഹരണമായിട്ട് രാജാക്കന്മാരുടെ കഥകൾ കള്ളന്മാരുടെ കഥകൾ മന്ത്രിമാരുടെ കഥകൾ സേനകളുടെ കഥകൾ ഭയത്തിൻ്റെ കഥകൾ യുദ്ധത്തിൻ്റെ കഥകൾ ഭക്ഷണത്തിൻ്റെ കഥകൾ പാനീയത്തിൻ്റെ കഥകൾ വസ്ത്രത്തിൻ്റെ കഥകൾ കിടക്കയുടെ കഥകൾ മാലകളുടെ കഥകൾ ഗന്ധങ്ങളുടെ കഥകൾ ബന്ധുക്കളുടെ കഥകൾ വാഹനങ്ങളുടെ കഥകൾ ഗ്രാമത്തിൻ്റെ നഗരത്തിൻ്റെ കഥകൾ രാജ്യത്തിൻ്റെ കഥകൾ സ്ത്രീ കഥകൾ മദ്യത്തിൻ്റെ കഥകൾ രാജ്യത്തിൻ്റെ കഥകൾ സ്ത്രീകളെ പറ്റിയുള്ള കഥകൾ ഹീറോകളെക്കുറിച്ചുള്ള കഥകൾ വഴികളെക്കുറിച്ചുള്ള കഥകൾ കിണറിനെക്കുറിച്ചുള്ള കഥകൾ മരിച്ചവരെ കുറിച്ചുള്ള കഥകൾ ആവശ്യമില്ലാത്ത കഥകൾ ഭൂമിയെക്കുറിച്ചുള്ള കഥകൾ സമുദ്രത്തെക്കുറിച്ചുള്ള കഥകൾ ഈ ഭവത്തിൽ അല്ലെങ്കിൽ ആ ഭവത്തിൽ ജനിക്കുന്ന കഥകൾ ഈ കഥകൾ ഒന്നും തന്നെ അല്ലെങ്കിൽ ഈ സംഭാഷണങ്ങൾ ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നതല്ല സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു സംസാരമായിരിക്കും മിക്കവാറും അവർ പറയുന്നത് ഇപ്രകാരം അവർ സമ്പജാനകാരികൾ ആണ് ആനന്ദ എന്നാൽ ആ ഭിക്ഷു വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുകയുള്ളൂ അത് സ്വയത്തെ അഭിമാനത്തെ ഇല്ലാതാക്കാനുള്ള കഥകൾ മനസ്സിനെ ബന്ധനവിമുക്തമാകുന്ന കഥകൾ ചേതോ വിമുക്തിക്ക് ഉതകുന്ന കഥകൾ രാഗമില്ലായ്മയിലേക്ക് അനാസക്തിയിലേക്ക് നിരോധത്തിലേക്ക് ശാന്തിയിലേക്ക് സംഭോതിയിലേക്ക് നിർവ്വാണത്തിലേക്ക് നയിക്കുന്ന കഥകൾ അതുമാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ അതായത് അൽപ്പിച്ചയെക്കുറിച്ചുള്ള കഥകൾ സന്തുഷ്ടിയെക്കുറിച്ചിട്ടുള്ള കഥകൾ ഏകാന്തവാസത്തെക്കുറിച്ചുള്ള കഥകൾ അനാസക്തിയെക്കുറിച്ചിട്ടുള്ള കഥകൾ വീര്യത്തെ കൂട്ടുന്ന കഥകൾ ശീലത്തിൻ്റെ സമാധിയുടെ പ്രജ്ഞയുടെ വിമുക്തിയുടെ ജ്ഞാനത്തിൻ്റെ ജ്ഞാനദർശനത്തിൻ്റെ കഥകൾ ഈ കഥകൾ മാത്രമേ ഞാൻ പറയുകയുള്ളൂ അതായത് ആ ഭിക്ഷു മൗനമായിട്ടല്ല ഇരിക്കുന്നത് ആ ഭിക്ഷു പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിർവ്വാണത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇപ്രകാരം അവർ സമ്പചാനകാരികൾ ആണ് ഒരു ഭിക്ഷു ഇത്തരത്തിൽ അഭ്യസിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങിയാണെങ്കിൽ അവർ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഒരിക്കലും ഗ്രാമ്യമായിട്ടുള്ള സാധാരണക്കാരുടെ മൂഢന്മാരുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒരിക്കലും ചിന്തിക്കില്ല അനാസക്തിയിലേക്ക് നയിക്കാത്ത വിരാഗത്തിലേക്ക് നയിക്കാത്ത നിരോധത്തിലേക്ക് ശാന്തിയിലേക്ക് സമ്പോതിയിലേക്ക് നിർവ്വാണത്തിലേക്ക് നയിക്കാത്ത ഒരു ചിന്തയും ഞാൻ ചെയ്യില്ല ഉദാഹരണമായിട്ട് കാമചിന്തകൾ വ്യാപാര ചിന്തകൾ വിഹിംസാ ചിന്തകൾ ഇപ്രകാരം അവർ സമ്പജാനകാരികളാണ് എന്നാൽ ഞാൻ അത്തരത്തിലുള്ള ചിന്തകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അത് ആര്യന്മാരുടെ ചിന്തകളായിരിക്കും മുക്തി തരുന്ന ചിന്തക ആയിരിക്കും ദുഃഖക്ഷയത്തിന് കാരണമായിട്ടുള്ള ചിന്തകളായിരിക്കും നിഷ്ക്രമണ ചിന്തകളായിരിക്കും ദുഃഖത്തെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്ന ചിന്തകളായിരിക്കും നിഷ്ക്രമണ ചിന്തകൾ അതായത് രാഗമില്ലാത്ത ചിന്തകൾ അഭ്യാപാത ചിന്തകൾ ദ്വേഷമില്ലാത്ത ചിന്തകൾ അവിഹിംസ ചിന്തകൾ ഹിംസയില്ലാത്ത വിതർക്കം അല്ലെങ്കിൽ ചിന്തകൾ ഞാൻ ഇത്തരത്തിലുള്ള വിതർക്കങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ മാത്രമേ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുകയുള്ളൂ ഇപ്രകാരം അവർ സമ്പജാനകാരികൾ ആയിട്ട് തീരുന്നു ആനന്ദ ഈ അഞ്ച് കാമഗുണങ്ങൾ ഉണ്ട് ഏതാണ് ഈ അഞ്ചെണ്ണം ചക്കുവിന്യേയ രൂപ ഇട്ട കന്ത മനാഭ പീരൂപ കാമൂപ സംഹിത രചനീയ കണ്ണിനാൽ അറിയപ്പെടുന്ന രൂപം അത് ഇഷ്ടമാണ് അനുകൂലമാണ് മനസ്സിന് ഇണങ്ങിയതാണ് പ്രിയമുള്ളതാണ് കാമത്തെ ഉണർത്തുന്നതാണ് ഉത്തേജിപ്പിക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും കാതിനാൽ കേൾക്കപ്പെടുന്ന ശബ്ദം മൂക്കിനാൽ അറിയപ്പെടുന്ന ഗന്ധം നാവിനാൽ അറിയപ്പെടുന്ന രുചി ശരീരത്താൽ അറിയപ്പെടുന്ന സ്പർശം അത് ഇഷ്ടമുള്ളതാണ് അനുകൂലമാണ് മനസ്സിന് ഇണിങ്ങിയതാണ് പ്രിയമുള്ളതാണ് കാമത്തെ ഉണർത്തുന്നതാണ് ഉത്തേജിപ്പിക്കുന്നതാണ് ആനന്ദ ഇതാണ് ഈ അഞ്ച് കാമഗുണങ്ങൾ അതിനാൽ ആനന്ദ ഇടയ്ക്കിടയ്ക്ക് താങ്കൾ താങ്കളുടെ മനസ്സിനെ പരിശോധിക്കണം എൻ്റെ മനസ്സ് ഈ അഞ്ച് കാമഗുണങ്ങൾ അനുഭവിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ ആനന്ദ അവധാരണമായിട്ട് ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഭിക്ഷു ഇങ്ങനെ കാണുന്നു എൻ്റെ മനസ്സ് അഞ്ച് കാമഗുണങ്ങളെ അനുഭവിക്കാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ട് ഈ സമയത്ത് ആ ഭിക്ഷു പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഞാൻ അഞ്ച് കാമഗുണങ്ങളോടുള്ള ചന്തരാഗം അത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല കാമഗുണങ്ങളോടുള്ള ആഗ്രഹവും രാഗവും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല പഞ്ചേന്ദ്രിയങ്ങളിലോടുള്ള കാമഗുണം ഇപ്രകാരം അവർ സമ്പജാനം ഉള്ളവരായിട്ട് തീരുന്നു അതായത് എല്ലാ സമയത്തും പ്രജ്ഞയോടുകൂടി വേണം നമ്മൾ അറിയാൻ എന്നാൽ ആനന്ദ ഉദാഹരണത്തിന് ആ ഭിക്ഷു അങ്ങനെ പരിശോധന ശേഷം ആ ഭിക്ഷുവിനെ എങ്ങനെ തോന്നുകയാണ് എൻ്റെ മനസ്സിൽ അഞ്ച് കാമഗണത്തോട് യാതൊരുവിധ താല്പര്യവും ഇല്ല അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു അഞ്ച് കാമഗണത്തോടുള്ള ചന്തവും രാഗവും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇപ്രകാരം അവർ സമ്പചാനകാരികൾ ആണ് അനന്ത ഒരു ഭിക്ഷു ഈ അഞ്ച് ഉപാദാന സ്കന്ധങ്ങളിൽ ഉദയവും ഇല്ലാതാകലും അറിഞ്ഞുകൊണ്ടിരിക്കണം ഇത് രൂപമാണ് ഇത് രൂപത്തിൻ്റെ സമുദയമാണ് ഇത് രൂപത്തിൻ്റെ അസ്തമയമാണ് അതായത് അഞ്ച് ഉപാദാന സ്കന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് രൂപം അല്ലെങ്കിൽ ശരീരം ബാക്കി നാലെണ്ണം മനസ്സിൻ്റെതാണ് വിജ്ഞാനം സംഖ്യ വേദന സംസ്കാരം ഇത് വേദനയാണ് ഇത് വേദനയുടെ സമുദായമാണ് ഇത് വേദനയുടെ അസ്തമയമാണ് ഇത് സന്നിയാണ് ഇത് സന്നിയുടെ സമുദായമാണ് ഇത് സന്നിയുടെ അസ്തമയമാണ് ഇത് സംഹാരമാണ് ഇത് സംഹാരത്തിൻ്റെ സമുദായമാണ് ഇത് സംഹാരത്തിൻ്റെ അസ്തമയമാണ് ഇത് വിജ്ഞാനമാണ് ഇത് വിജ്ഞാനത്തിൻ്റെ സമുദായമാണ് ഇത് വിജ്ഞാനത്തിൻ്റെ അസ്തമയമാണ് ആനന്ദ ഒരു ഭിക്ഷു ഇപ്രകാരം അഭ്യസിക്കുന്ന സമയത്ത് ഈ അഞ്ച് ഉപാദാന സ്കന്ധങ്ങളോടുള്ള ഞാൻ ആണ് എന്ന് പറയുന്ന അഭിമാനം ആ ഭിക്ഷു ഉപേക്ഷിക്കുന്നു ആ സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു ഞാൻ എന്ന അഭിമാനത്തെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു അഞ്ച് ഉപാദാന സ്കന്ധങ്ങളോടും ഞാൻ എൻ്റെ എന്ന അഭിമാനം എനിക്കില്ല ആനന്ദ ഒരു ഭിക്ഷു ഇപ്പോൾ സംഭജനകാരി ആണ് അനന്ത ഈ ധർമ്മങ്ങൾ എല്ലാം തന്നെ വളരെയധികം കുശലമാണ് കുശല ഫലം തരുന്നതാണ് അവ ആര്യധർമ്മങ്ങളാണ് ലോകോത്തരമായിട്ടുള്ള ധർമ്മങ്ങളാണ് പാപികൾക്ക് ഒരിക്കലും ഇത് നേടാൻ സാധിക്കില്ല അനന്ത താങ്കൾ എന്താണ് കരുതുന്നത് ഒരു ശിഷ്യനെ പറഞ്ഞയക്കാൻ ശ്രമിച്ചാൽ കൂടി ആ ശിഷ്യൻ ശാസ്താവിനെ പിന്തുടരുന്ന കാരണമെന്താണ് ശാസ്താവിനെ പിന്തുടരാൻ യോഗ്യമാണ് എന്ന് ആ ഭിക്ഷു കരുതുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ബന്ധേ ഞങ്ങളുടെ ശിക്ഷ ഭഗവാനിൽ ആശ്രിതമാണ് ഭഗവാനാണ് ഞങ്ങളുടെ ശാസ്ത ഭഗവാനാണ് ഞങ്ങളുടെ ശരണം അതിനാൽ ഭഗവാൻ തന്നെ ഈ വാക്കിൻ്റെ അർത്ഥത്തെ ഞങ്ങൾക്ക് പ്രകടമാക്കി തരണം ഞങ്ങൾ ഭിക്ഷകൾ അതിനെ കേട്ടിട്ട് ഓർമ്മിച്ചോളാം ആനന്ദ ഒരു ശിഷ്യൻ ഒരിക്കലും ഒരു ശാസ്താവിനെ ഇതിനു വേണ്ടി പിന്തുടരില്ല വെറും ചില പ്രസ്താവനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പദ്യത്തിലും ഗദ്യത്തിലും ഉള്ള ഉപദേശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്ക് വേണ്ടി ഒരു ശിഷ്യൻ ഒരിക്കലും ഗുരുവിനെ പിന്തുടരുകയില്ല അത് എന്തുകൊണ്ടാണ് എന്തെന്നാൽ വളരെ കാലമായിട്ട് നിങ്ങൾ ധർമ്മത്തെ പഠിക്കുകയായിരുന്നു അതിനെ ഓർക്കുകയായിരുന്നു അതിനെ മനസ്സിൽ ചൊല്ലുകയായിരുന്നു മനസ്സിനാൽ അതിനെ വിശകലനം ചെയ്യുകയായിരുന്നു അതിനെ മനസ്സിനാൽ അറിയാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഒരു ഗുരു ഒരു ശിഷ്യനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടി ആ ശിഷ്യൻ ആ ഗുരുവിനെ പിന്തുടരുന്നത് അർത്ഥവത്തായിട്ട് കരുതുകയാണ് എന്തെന്നാൽ ആ ഗുരുവിൻ്റെ ഭാഷണം ഞാൻ എന്ന അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് അതിനാൽ മനസ്സിനെ തുറക്കുന്നതിന് സഹായകരമാണ് അനാസക്തിക്കും വിരാഗത്തിനും നിരോധത്തിനും ശാന്തിക്കും സംബോധിക്കും നിർവ്വാണത്തിനും ജ്ഞാനത്തിനും കാരണമായിട്ട് തീരുന്നതാണ് അത്തരം കഥകൾ അല്ലെങ്കിൽ അത്തരം ഉപദേശം ആയിരിക്കും ആ ശാസ്താവ് കൊടുക്കുന്നത് ഉദാഹരണമായിട്ട് അല്പിച്ചത്തിൻ്റെ കഥ കുറച്ച് മാത്രം ആഗ്രഹം സന്തുഷ്ടിയുടെ കഥ സന്തുഷ്ടി ഏകാന്തത്തിൽ ഇരിക്കുന്നതിൻ്റെ കഥ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേരാതിരിക്കുന്നതിനുള്ള കഥ വീര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള കഥ ശീലകഥ സമാധി കഥ പ്രജ്ഞയുടെ കഥ വിമുക്തിയുടെ കഥ വിമുക്തി ജ്ഞാന ദർശനത്തിൻ്റെ കഥ ഇതിനു വേണ്ടിയിട്ടാണ് ആ ശിഷ്യൻ ആ ശാസ്താവിനെ പിന്തുടരുന്നത് ആനന്ദ ഇക്കാര്യം അങ്ങനെയാണ് എന്നാൽ ഇതുമൂലം ആ ശാസ്താവിന് ഉപദ്രവം ഉണ്ടാക്കും ആ ശിഷ്യന് ഉപദ്രവം ഉണ്ടാക്കും ആ ബ്രഹ്മചാരിക്ക് ഉപദ്രവം ഉണ്ടാക്കും ആനന്ദ എപ്രകാരമാണ് ഒരു ശാസ്താവിന് ഉപദ്രവം ഉണ്ടാകുന്നത് ഉദാഹരണമായിട്ട് ഒരു ശാസ്താവ് നിർജ്ജനസ്ഥാനത്ത് പോകാൻ ആഗ്രഹിക്കുന്നു ഒരു അരണ്യം വൃക്ഷത്തിൻ്റെ മൂലം ഒരു പർവ്വതം ഒരു താഴ്വര ഒരു മലയിലെ ഗുഹ ഒരു ശ്മശാനം ഒരു വനം അല്ലെങ്കിൽ തുറന്നൊരു സ്ഥലം അവിടെ കുറച്ച് ഉണങ്ങിയ പുല്ലുകൾ വിരിച്ചിടുന്നു അവർ ആ നിർജ്ജന സ്ഥാനത്തിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് രാജ്യത്തിലെയും നഗരത്തിലെയും ഒരുപാട് ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ആ ശാസ്താവിനെ സന്ദർശിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ ശാസ്താവിന് അതുമൂലം അഭിമാനമുണ്ടാകുന്നു രാഗത്തിന് അധഹീനരായിട്ട് തീരുന്നു വീണ്ടും അവർ ഇന്ദ്രിയസുഖങ്ങളെല്ലാം ആസ്വദിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ഒരു ശാസ്താവിന് ഉണ്ടാകുന്ന ഉപദ്രവം അല്ലെങ്കിൽ നാശം ആ ശാസ്താവിന് പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ അത് ആ ശാസ്താവിനെ ബാധിക്കുന്നു അതുമൂലം വീണ്ടും വീണ്ടും അവർക്ക് ജന്മമുണ്ടാകുന്നു വളരെ ദുഃഖമുണ്ടാകുന്നു കഷ്ടമുണ്ടാകുന്നു വീണ്ടും ഭാവിയിൽ ജനനവും വാർദ്ധക്യവും മരണവും ഉണ്ടാകുന്നു ഇപ്രകാരമാണ് ഒരു ശാസ്താവിന് നാശമുണ്ടാകുന്നത് ആനന്ദ എപ്രകാരമാണ് ഒരു ശിഷ്യന് നാശമുണ്ടാകുന്നത് ഉദാഹരണമായിട്ട് ആനന്ദ ഒരു ശിഷ്യനുണ്ട് ആ ശിഷ്യൻ ശാസ്താവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു ശാസ്താവ് ഒറ്റയ്ക്ക് പോയിട്ട് ധ്യാനിക്കുന്നു അപ്പോൾ ആ ശിഷ്യനും ഒറ്റയ്ക്ക് പോയിട്ട് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു ആ ശിഷ്യൻ അരണ്യത്തിൽ വൃക്ഷത്തിൻ്റെ മൂലത്തിൽ ഒരു പർവ്വതത്തിൽ താഴ്വരയിൽ ഒരു പർവ്വതത്തിലെ ഗുഹയിൽ ശ്മശാനത്തിൽ വനത്തിൽ തുറന്ന സ്ഥലത്ത് കുറച്ച് ഉണക്കപ്പുല്ലുകൾ വിരിക്കുന്നു അങ്ങനെ അവർ എല്ലാവരിൽ നിന്നും അകന്ന് ധ്യാനിക്കുന്ന സമയത്ത് അവരെ ബ്രാഹ്മണന്മാരും അതേപോലെ തന്നെ ഗൃഹസ്ഥന്മാരും അടുത്തുള്ള രാജ്യത്തെയും നഗരത്തിലെയും ഉള്ള ഗൃഹസ്ഥന്മാരും ബ്രാഹ്മണന്മാരും ആ ശിഷ്യനെ തുടർച്ചയായിട്ട് സന്ദർശിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ ശിഷ്യന് അഭിമാനം ഉണ്ടാകുന്നു അതുമൂലം ആ ശിഷ്യന് രാഗമുണ്ടാകുന്നു അതുമൂലം ആ ശിഷ്യൻ അതിനെ എല്ലാം ആസ്വദിക്കാൻ തുടങ്ങുന്നു ഇന്ദ്രിയസുഖങ്ങളെ ആസ്വദിക്കാൻ തുടങ്ങുന്നു ഇതുമൂലം ആ ശിഷ്യന് നാശമുണ്ടാകുന്നതാണ് പലതരത്തിലുള്ള ഉപദ്രവങ്ങളും അതേപോലെ തന്നെ പാപക ധർമ്മങ്ങളും ആ ശിഷ്യനെ കീഴ്പ്പെടുത്തുന്നു അതുമൂലം ഭാവിയിലെ ജന്മങ്ങൾ ഉണ്ടാകുന്നു കഷ്ടമുള്ളത് ദുഃഖം ഉണ്ടാകുന്ന ഭാവിയിലെ ജന്മങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ വാർധക്യവും മരണവും അവന് ഉണ്ടാവുന്നു ഇങ്ങനെയാണ് ഒരു ശിഷ്യന് ഉപദ്രവമുണ്ടാകുന്നത് നാശമുണ്ടാകുന്നത് ആനന്ദ എങ്ങനെയാണ് ഒരു ബ്രഹ്മചാരിക്ക് ഉപദ്രവം അല്ലെങ്കിൽ നാശം ഉണ്ടാകുന്നത് ആനന്ദ അത് ഇങ്ങനെയാണ് ഒരു തഥാഗതൻ ലോകത്തിൽ ഉൽപ്പന്നമാകുന്നു ആ തഥാഗതൻ അർഹന്തനാണ് സമ്യക് സമ്പുദ്ധനാണ് വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ് ശരിയായിട്ടുള്ള വഴിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് ലോകത്തെ അറിയുന്ന വ്യക്തിയാണ് ഏറ്റവും അനുത്തരൻ ആയിട്ടുള്ള അധർമ്മ പുരുഷന്മാരുടെ സാരഥിയാണ് ശാസ്താവാണ് ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ് ഭഗവാനാണ് ബുദ്ധനാണ് ആ ഭഗവാനും നിർജ്ജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ധ്യാനിക്കുന്നു അത് അരണ്യമായിരിക്കാം വൃക്ഷത്തിൻ്റെ മൂലമായിരിക്കാം പർവ്വതമായിരിക്കാം താഴ്വരയായിരിക്കാം ആയിരിക്കാം പർവ്വതത്തിലെ ഗുഹയായിരിക്കാം ശ്മശാനമായിരിക്കാം വനമായിരിക്കാം തുറന്ന സ്ഥലമായിരിക്കാം അവിടെ കുറച്ച് ഉണക്കപ്പുല്ലുകൾ വിരിക്കുന്നു അങ്ങനെ ആ നിർജ്ജന സ്ഥാനത്ത് ധ്യാനിക്കുന്ന സമയത്ത് ആ തഥാഗതനെ ധാരാളം ബ്രാഹ്മണന്മാരും അതേപോലെ തന്നെ ഗൃഹസ്ഥന്മാരും രാജ്യത്തെയും നഗരത്തിലെയും ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും അദ്ദേഹത്തെ തുടർച്ചയായിട്ട് സന്ദർശിക്കുന്നു എന്നാൽ ഇത് സംഭവിക്കുന്നത് മൂലം തഥാഗതൻ ഒരിക്കലും അഭിമാനത്തിന് അടിമയാകുന്നില്ല ആസക്തിക്ക് അല്ലെങ്കിൽ രാഗത്തിന് അടിമയാകുന്നില്ല അതിൽ ആസക്തനാകുന്നില്ല ഇന്ദ്രിയസുഖങ്ങൾക്ക് വശപ്പെടുന്നില്ല എന്നാൽ ആ ശാസ്താവിൻ്റെ ശിഷ്യൻ ആ ശാസ്താവിനെ അനുകരിച്ചുകൊണ്ട് ഒരു നിർജ്ജനമായിട്ടുള്ള സ്ഥലത്ത് പോകുന്നു അത് ഒരു അരണ്യമായിരിക്കാം വൃക്ഷത്തിൻ്റെ മൂലമായിരിക്കാം പർവ്വതമായിരിക്കാം താഴ്വരയായിരിക്കാം ആയിരിക്കാം പർവ്വതത്തിലെ ഗുഹയായിരിക്കാം ശ്മശാനമായിരിക്കാം വനമായിരിക്കാം തുറന്ന സ്ഥലമായിരിക്കാം അവിടെ കുറച്ച് ഉണക്ക വിരിക്കുന്നു അങ്ങനെ നിർജ്ജന സ്ഥലത്തിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് ആ ശിഷ്യനെ രാജ്യത്തിലെയും നഗരത്തിലെയും ഒരുപാട് ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും തുടർച്ചയായിട്ട് സന്ദർശിക്കുന്നു ഇത് സംഭവിക്കുന്ന സമയത്ത് ആ ശിഷ്യൻ അതിൽ ആസക്തനാകുന്നു അതിൽ രാഗമുണ്ടാകുന്നു ആ സുഖങ്ങൾക്ക് വശമ്പതനാവുന്നു ഇങ്ങനെയാണ് ആ ബ്രഹ്മചാരിക്ക് നാശമുണ്ടാകുന്നത് അതുമൂലം ആ ബ്രഹ്മചാരിക്ക് പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന ധർമ്മങ്ങൾ ആ ബ്രഹ്മചാരിൽ ഉണ്ടാകുന്നു അതുമൂലം ഭാവിയിൽ ജന്മങ്ങളുണ്ടാകുന്നു കഷ്ടമുണ്ടാകുന്നു ദുഃഖമുണ്ടാകുന്നു ഭാവിയിലെ ജനനവും വാർദ്ധക്യവും മരണവും ഉണ്ടാകുന്നു ഇപ്രകാരമാണ് ഒരു ബ്രഹ്മചാരിക്ക് ഉപദ്രവം അല്ലെങ്കിൽ നാശം ഉണ്ടാകുന്നത് ആനന്ദ ഈ സന്ദർഭത്തിൽ ആ ശാസ്ത്രാവിന് ഉണ്ടാകുന്ന നാശം അല്ലെങ്കിൽ ശിഷ്യന് ഉണ്ടാകുന്ന നാശം അതുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഈ ബ്രഹ്മചാരിക്ക് ഉണ്ടാകുന്ന ഉപദ്രവം അത് കൂടുതൽ വേദനാകരകമാണ് ദുഃഖകരമാണ് കടുവിഭാഗങ്ങൾ ആണ് ആ വ്യക്തി ഒരുപക്ഷെ അധോലോകത്ത് തന്നെ പോയിട്ട് ജനിച്ചേക്കാം അതിനാൽ ആനന്ദ എന്നെ ഒരു സുഹൃത്തായിട്ട് കണക്കാക്കുക ഒരിക്കലും ശത്രുവായിട്ട് കണക്കാക്കരുത് അതുമൂലം ഈ കാര്യങ്ങൾ താങ്കളുടെ ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരും ആനന്ദ എപ്രകാരമാണ് ഒരു ശിഷ്യൻ ഗുരുവിനെ ശത്രുവായിട്ട് കരുതുന്നത് മിത്രമായിട്ടല്ല ആനന്ദ ഒരു ശാസ്താവ് ശിഷ്യനെ ധർമ്മം ഉപദേശിക്കുന്ന സമയത്ത് അനുകമ്പയോടും ദെയ്യോടും ധർമ്മം ഉപേക്ഷിക്കുന്ന സമയത്ത് ഇത് നിൻ്റെ ഹിതത്തിനാണ് ഇത് നിൻ്റെ സുഖത്തിനാണ് എന്ന് പറയുന്ന സമയത്ത് ആ ശിഷ്യൻ അതിനെ ചെവിക്കൊള്ളാൻ തയ്യാറല്ല അവർ അതിനെ ശരിയായിട്ട് കേൾക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല അവർ ആ ശാസ്താവിൻ്റെ ഉപദേശത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല ആനന്ദ ഇപ്രകാരമാണ് ഒരു ശിഷ്യൻ ഗുരുവിനെ ശത്രുവായിട്ട് കാണുന്നത് മിത്രമായിട്ടല്ല ആനന്ദ എപ്രകാരമാണ് ശിഷ്യന്മാർ തൻ്റെ ഗുരുവിനെ മിത്രമായിട്ട് കാണുന്നത് ശത്രുവായിട്ട് അല്ല ആനന്ദ ഒരു ശാസ്താവ് ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് ശിഷ്യനോട് അനുകമ്പയും ദെയ്യും കൊണ്ട് ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ഹിതത്തിനാണ് ഇത് നിങ്ങളുടെ സുഖത്തിനാണ് എന്ന് പറയുന്ന സമയത്ത് ആ ശിഷ്യൻ അതിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആ ശിഷ്യൻ അതിനെ പ്രയത്നപൂർവ്വം ശ്രദ്ധിക്കുന്നു അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ആ ശിഷ്യൻ ആ ശാസ്താവിൻ്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് പ്രയത്നിക്കുന്നു ഇപ്രകാരമാണ് ഒരു ശിഷ്യൻ തൻ്റെ ശാസ്താവിനെ മിത്രമായിട്ട് കാണുന്നത് ശത്രുവായിട്ടല്ല അതിനാൽ ആനന്ദ എന്നെ മിത്രമായിട്ട് കാണുക ഒരിക്കലും ശത്രുവായിട്ട് കാണരുത് ഇതുമൂലം താങ്കൾക്ക് ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരും ആനന്ദ ഒരു കുംഭാരൻ തൻ്റെ പച്ചയായിട്ടുള്ള നനഞ്ഞ തീയിലിട്ട് ചുട്ടെടുക്കാത്ത കുടത്തെ അടിക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും അടിക്കില്ല ഞാൻ സംസാരിച്ചുകൊണ്ട് കൊണ്ട് താങ്കളെ വീണ്ടും വീണ്ടും ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും താങ്കളിൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് അപ്പോൾ അതിൽ സാരം തീർച്ചയായിട്ടും വിജയിക്കും അതായത് താങ്കൾക്ക് നിബാണം ലഭിക്കും എന്നാണ് പറയുന്നത് ഇതാണ് ഭഗവാൻ പറഞ്ഞത് ആയുഷ്മാൻ ആനന്ദൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തൃപ്തനായി എന്നിട്ട് ഭഗവാന്റെ ഭാഷണത്തെ അഭിനന്ദിച്ചു മഹാസൂന്യത സ്വത്തം നിക്ഷിതം ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശൂന്യതയിൽ ധ്യാനിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ചിട്ടും ഇതിൽ പറഞ്ഞിട്ടുണ്ട് സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ സാധു സാധു സാധു